In the Deshia Pada Roga Botha Valkarnadina, Indil Etum Kudal Premeha Rogigalula Samstanangalonai Keratil, Anubanda Pada Rogangalum Vardhichuverandai, Indian Foot and Angle Society, Pudjan Avoda Lakshimita, Botha Valkarna Paribadigalum Sankhadipik. ദേശീയ പാദരോഗ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രചരണ പരിപാടികളാണ് ഇന്ത്യൻ ഫുഡ് ആൻഡ് ആംഗിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഷാർക്കോട്ട് ഫുട്ട് എന്ന രോഗമാണ് ഈ വർഷത്തെ പാദരോഗ ബോധവൽക്കരണ ദിനത്തിൽ പ്രധാന പ്രചരണ വിഷയമെന്ന് ഇന്ത്യൻ ഫുഡ് ആൻഡ് ആംഗിൾ സൊസൈറ്റിയുടെ ദേശീയ അധ്യക്ഷനും ഫുഡ് ആൻഡ് ആംഗിൾ വിദഗ്ധനുമായ ഡോക്ടർ രാജേഷ് സൈമൺ പറഞ്ഞു. കാൽപാദങ്ങളിലെ സ്പർശനശേഷി നഷ്ടപ്പെടുകയും വേദന തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് ഷാർക്കോട്ട് ഫുട്ട് രോഗം ബാധിക്കുന്നത്. പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ മൂലം നാടികൾക്ക് ഹാനി സംഭവിക്കുകയും കാലക്രമേണ പാദങ്ങളിലെ സ്പർശനശേഷി നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത്. ജീവന് തന്നെ ഭീഷണിയായി മാറുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം. ഷാർക്കോട്ട് ഫുഡ് കൂടുതലും വരുന്നത് ഡയബറ്റിസ് കൺട്രോൾ ഇല്ലാത്തവർക്കാണ്. ഷുഗർ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇത് അത്രയേർക്കും ബെനഫിറ്റ്. പക്ഷെ ഷുഗർ കൺട്രോൾ ഉള്ളവർക്കും വരാം. It's not like sugar control ayengil in the very thing. No, it's not like that. The percentage of attack foreign in the market, but it can still come. Afterwards, we have no prediction value as of now. കേരളത്തിലെ പ്രമേഹ രോഗികളിൽ 7.5% പേർക്ക് വരെ ഷാർക്കോട്ട് ഫുട്ട് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നാഡീ പ്രശ്നങ്ങളുള്ള പ്രമേഹ രോഗികളിൽ ഷാർക്കോട്ട് ഫുട്ട് രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ 16% വർധനയുള്ളതായും കണക്കാക്കപ്പെടുന്നു. ജനം, കൊച്ചി.